നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആശങ്കയുടെ മണിക്കൂറുകൾ ടൈറ്റാനിക് തേടിപ്പോയ കോടീശ്വരന്മാരെ രക്ഷിക്കാനുള്ള തീവ്രശ്രമം ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഓക്സിജൻ തീരുമെന്നത് ആശങ്കയേറുന്നു ടൈറ്റനിൽ കുടുങ്ങിയത് അഞ്ച് ജീവനുകൾ സമുദ്രത്തിൽ നിന്ന് കേട്ട ശബ്ദം ടൈറ്റന്റേതോ എന്ന് വ്യക്തമല്ല ആമസോണിൽ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ കാത്തപോലെ ലോകത്തെ കോടീശ്വരന്മാരെ അറ്റ്ലാന്റിക് സമുദ്രം കാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം കടലിൽ വീണ സൂചി തിരയുന്നതുപോലെ കഠിനമാണ് ചെറുവാഹനമായ ടൈറ്റൻ കണ്ടെത്താനുള്ള ശ്രമം ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ കാണാനുള്ള സമുദ്രയാത്രക്കിടെ അഞ്ച് പേരുമായി അറ്റ്ലാന്റിക്കിൽ കാണാതായ ടൈറ്റൻ സമുദ്ര പേടകം കണ്ടെത്തിയാലും രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു പേടകം ജലോപരിതലത്തിലേക്ക് ഉയർത്തുന്നതിനായി പൈലറ്റ് ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവുമെന്നും അങ്ങനെ ഉയർന്നു വന്നാൽ തന്നെ ആശയവിനിമയ സംവിധാനം നഷ്ടമായ ചെറു പേടകം കണ്ടെത്തുക ശ്രമകരമാണ് പേടകം പുറത്തുനിന്ന് ബോട്ട് ഉപയോഗിച്ച് അടച്ച നിലയിലാണ് പുറത്തുനിന്ന് തുറക്കാതെ യാത്രികർക്ക് ഇറങ്ങാനാവില്ല സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കുടുങ്ങിയ നിലയിലാണെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും അടിത്തട്ടിലെ കൂടിയ മർദ്ദവും തണുപ്പും പ്രതിസന്ധിയാകും രണ്ട് മൈലോളം ആഴത്തിലായതിനാൽ കനത്ത ഇരുട്ടും പ്രതിസന്ധി സൃഷ്ടിക്കും ഓഷൻ ഗേറ്റ് ടൈറ്റൻ സമുദ്ര പേടകത്തിന് ഇന്ത്യൻ സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:30 മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടമായത് അപ്പോൾ 4 ദിവസത്തേക്കുള്ള ഓക്സിജനാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത് ഇന്നുച്ചയ്ക്ക് അത് തീരും മുൻപ് പേടകം കണ്ടെത്തിയാൽ പോരാ 5 ജീവനുകൾ രക്ഷിക്കുകയും വേണം ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായിയും ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹാമിഷ് ഹാർഡിംഗ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമായ ഷഹ്സാദ ദാവൂദ് മകൻ സുലൈമാൻ പേടകത്തിന്റെ പൈലറ്റ് ഫ്രഞ്ച് പൗരൻ പോൾ ഹെൻഡി നാർസലെ ഓഷൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൺ റഷ് എന്നിവരാണ് പേടകത്തിനുള്ളിൽ ഉള്ളത് കനേഡിയൻ നാവികസേനയ്ക്കൊപ്പം US കോസ്റ്റ് ഗാർഡും ഫ്രാൻസും പങ്കെടുക്കുന്ന തീവ്രമായ തിരച്ചിൽ തുടരുകയാണ് ഡീപ് എനർജി എന്ന കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ 2 C-130 വിമാനങ്ങളും അരിച്ചു പെറുക്കുന്നുണ്ട് സോണർ ബോയ് സംവിധാനം ഉപയോഗിച്ച കനേഡിയൻ P3 വിമാനം ഇന്നലെ ഉച്ചയോടെ പിടിച്ചെടുത്ത മുഴക്കമാണ് ഏക പ്രതീക്ഷ US നാവിക വിദഗ്ധർ ആ ശബ്ദം വിശദമായി പരിശോധിക്കുന്നു അതിനൊപ്പം അതിന്റെ ഉറവിടം തേടി വിദൂര നിയന്ത്രിത വാഹനങ്ങൾ കടലിൽ ഇറക്കിയിട്ടുമുണ്ട് കാണാതായ സമുദ്ര പേടകത്തിൽ നിന്നുള്ള ശബ്ദമാണോ തിരിച്ചറിഞ്ഞതെന്ന് വ്യക്തമല്ലെന്ന് US കോസ്റ്റ് ഗാർഡിന്റെ ക്യാപ്റ്റൻ ജെയ്മി ഫ്രെഡറിക് വ്യക്തമാക്കി ഇതോടെ ഏകദേശം 1 ദിവസത്തെ മാത്രം ഓക്സിജൻ അവശേഷിക്കെ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി കാണാതായ ടൈറ്റൻ സമുദ്ര പേടകത്തെക്കുറിച്ചും അതിലുൾപ്പെട്ട 5 പേരെക്കുറിച്ചുമുള്ള ആശങ്ക വർദ്ധിച്ചു സോണാർ ശേഷികളുള്ള കനേഡിയൻ വിമാനമാണ് ആദ്യം ഈ ശബ്ദം തിരിച്ചറിഞ്ഞത് എന്നാൽ ശബ്ദം എവിടെയാണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും അവിടേക്ക് എത്തി ഓക്സിജന്റെ അളവ് തീരുന്നതിന് മുൻപ് സമുദ്ര പേടകം ഉപരിതലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് കഠിനമാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നു ഇതുകൂടാതെ നോർത്ത് അറ്റ്ലാന്റിക് മേഖലയിൽ സമുദ്ര പേടകം കാണാതെ പോയ സ്ഥലത്തെ കാലാവസ്ഥയും മോശമാണ് രക്ഷാപ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഇന്റർനാഷണൽ ഐസ് പട്രോളിലെ ചീഫ് സയന്റിസ്റ്റ് ഡൊണാൾഡ് മർഫി വ്യക്തമാക്കി ശബ്ദം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഇതുവരെ ഫലവത്തായില്ല തിരച്ചിൽ നടത്തുന്ന മേഖല വിപുലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വിമാനം കണ്ടെത്തിയ ദീർഘ ചതുരത്തിലുള്ള വസ്തു സമുദ്ര പേടകത്തിൻ്റെതല്ലെന്നും ക്യാപ്റ്റൻ ഫെഡറിക് വ്യക്തമാക്കി നിലവിൽ 5 കപ്പലുകളാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ 10 കപ്പലുകൾ തിരച്ചിലിന് ഉണ്ടാകുമെന്നും US കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത